നമസ്കാരം. അന്ധകാരത്തിൽ നിന്നും രാജ്യം വെളിച്ചത്തിലേക്ക് കടന്നിരിക്കുന്നു. അഴിമതിയും സ്വജനപക്ഷപാതവും കൊടികുത്തി വാണിരുന്ന ഇന്ത്യയിൽ നിന്നും ഇന്നത്തെ നവഭാരതത്തിലേക്ക് രാജ്യം നടന്നുകയറിയത് ദുർഘടം പിടിച്ച ഒട്ടേറെ കടമ്പകൾ മറികടന്നുകൊണ്ടാണ്. സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം ആഘോഷിക്കുന്ന ഈ വേളയിൽ സമസ്ത മേഖലകളിലും ഉണർവും ഊർജവും പ്രദാനം ചെയ്ത് മുന്നേറാൻ രാജ്യം പ്രാപ്തി കൈവരിച്ചതിന് പിന്നിൽ ഒരു വ്യക്തിയുടെ ദീർഘവീക്ഷണവും ഇച്ഛാശക്തിയുമുണ്ട്. കാലവും ലോകവും ആ യുഗപുരുഷനെ നരേന്ദ്ര ദാമോദർ ദാസ് മോദി അഥവാ നരേന്ദ്രമോദി അഥവാ നമോ എന്ന് വിളിക്കുന്നു. ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി 140 കോടിയോളം വരുന്ന ഒരു ജനതയുടെ, ഒരു രാഷ്ട്രത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി പ്രവർത്തിക്കുന്ന ടീം ഇന്ത്യയുടെ NDA സർക്കാരിന്റെ അമരക്കാരൻ, സേവനം, സദ്ഭരണം, പാവപ്പെട്ടവരുടെ ക്ഷേമം എന്നിവയിലൂന്നിയുള്ള നവഭാരത നിർമ്മാണത്തിൽ ലോകരാജ്യങ്ങളുടെ പോലും പ്രശംസ പിടിച്ചുപറ്റിയ 8 വർഷങ്ങൾ, ഭരണത്തിന്റെയും നയരൂപീകരണത്തിന്റെയും 14 മേഖലകളിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം നടപ്പാക്കിയത് എന്തൊക്കെയാണ്? ക്ഷേമം മുതൽ സംസ്കാരം വരെ, ബിസിനസ് ചെയ്യാനുള്ള എളുപ്പം മുതൽ രാജ്യസുരക്ഷ വരെ, സാമ്പത്തിക വളർച്ച മുതൽ ജീവിത സൗകര്യങ്ങൾ വരെ മോദി സർക്കാർ നടപ്പാക്കിയ പരിഷ്കാരങ്ങളും സംരംഭങ്ങളും തേടിയൊരു അന്വേഷണം, അതാണ് നവഭാരതം. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ പാവപ്പെട്ടവർക്കൊരു കൈത്താങ്ങ് എന്നതാണ് മോദി സർക്കാരിന്റെ ശ്രമങ്ങളുടെ മുഖമുദ്ര. രാജ്യം സ്വാതന്ത്ര്യം കൈവരിച്ചിട്ട് 10 ആണ്ടുകൾ പിന്നിട്ടെങ്കിലും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റാൻ മുൻകാല സർക്കാരുകൾ നടത്തിയ ശ്രമങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ പലപ്പോഴും ഫലം കണ്ടില്ല. ബാങ്കിംഗ്, ശൗചാലയങ്ങൾ, LPG സിലിണ്ടറുകൾ, ടാപ്പ് വാട്ടർ കണക്ഷനുകൾ, വൈദ്യുതി കണക്ഷനുകൾ, ആരോഗ്യ സംരക്ഷണം എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടാക്കനിയായി തുടർന്നു. പോയ 100 ആണ്ടിൽ തന്നെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കേണ്ടിയിരുന്ന ഈ സൗകര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് പ്രാപ്യമാകുന്നത് 21-ാം നൂറ്റാണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഠിന പ്രയത്നത്തിലൂടെയാണ്. 2014 മോദി സർക്കാർ ആരംഭിച്ച ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായി ഭൂരിപക്ഷം ഇന്ത്യക്കാരും മാറി. ഭരണപക്ഷത്തിലെ കക്ഷികളുടെ വേണ്ടപ്പെട്ടവർക്കാകും സർക്കാരിന്റെ ആനുകൂല്യങ്ങളൊക്കെ ആദ്യം ലഭിക്കുക എന്ന കീഴ്വഴക്കമാണ് മുൻപൊക്കെ നമ്മൾ കണ്ടുശീലിച്ചത്. എന്നാൽ രാഷ്ട്രീയം, ജാതി, മതം, ലിംഗം, പ്രാദേശികം, സാമ്പത്തികം എന്നിവയൊന്നും പരിഗണിക്കാതെ പൗരന്മാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാകണമെന്ന ലക്ഷ്യത്തോടെയാണ് മോദി സർക്കാർ എല്ലാ പദ്ധതികളും വിഭാവനം ചെയ്തതും നടപ്പാക്കുന്നത്. പ്രതിപക്ഷത്തിന് പോലും അതിലൊരു ആക്ഷേപമുണ്ടെന്നും തോന്നുന്നില്ല. സർക്കാർ എല്ലാവരിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ ഇന്ത്യക്കാർക്കും അധികം വൈകാതെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എണ്ണയിട്ട യന്ത്രം പോലെയാണ് മോദി സർക്കാർ എന്ന മെഷീനറിയിലെ വകുപ്പ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഏകോപനവും മികവും, പൊതുസേവന വിതരണത്തിലെ ചോർച്ച തടയുന്നതിലെ ജാഗ്രത,
ക്ഷേമ പദ്ധതികളും ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞവും നടപ്പാക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് ആഗോളതലത്തിൽ പോലും സ്വീകാര്യത ലഭിക്കുന്നു. രാജ്യത്തെ കടുത്ത ദാരിദ്ര്യം ഇല്ലാതാക്കിയതിന് മോദി സർക്കാരിനെ IMF അടുത്തിടെ പുറത്തിറക്കിയ പത്രികയിൽ അഭിനന്ദിച്ചതും ഭാരതത്തിനുള്ള അംഗീകാരമായി മാറി. പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും കരുതലോടെ കണ്ട സർക്കാരിന് അവർക്ക് താങ്ങും തണലുമേകുന്ന പദ്ധതികൾക്ക് രൂപം നൽകാനായി. പട്ടികജാതിക്കാർ, പട്ടിക വിഭാഗക്കാർ, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവരൊക്കെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതികളൊക്കെ അനേകരുടെ കണ്ണീരൊപ്പാൻ ഉപകരിച്ചു. സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അന്യരെ ആശ്രയിച്ചിരുന്നവർ സ്വയം ആശ്രയിക്കുന്നവരും സ്വയം പര്യാപ്തരുമായി മാറി. മുദ്രായോജന, സ്റ്റാൻഡപ്പ് ഇന്ത്യ തുടങ്ങിയ പരിപാടികൾ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള യുവ സംരംഭകരുടെ വലിയൊരു കൂട്ടത്തെ സൃഷ്ടിക്കാൻ ഉപകരിക്കുന്നതാണ്. മുതൽമുടക്കിനുള്ള പണം ഇല്ലാത്തതിൻ്റെ പേരിൽ സംരംഭങ്ങൾ സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന ചെറുപ്പക്കാർക്ക് പ്രതീക്ഷയുടെ വലിയ വാതായനങ്ങളാണ് ഇതുവഴി തുറക്കപ്പെടുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെയും സംവരണത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള മോദി സർക്കാരിൻ്റെ തീരുമാനം ചരിത്രമായി മാറി. മുൻകാല സർക്കാരുകളുടെ തെറ്റുകൾ തിരുത്തുകയും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ദീർഘകാല അവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു. അതിനുദാഹരണമാണ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിലെ അഖിലേന്ത്യാ കോട്ട സീറ്റുകളിൽ പിന്നാക്ക ജാതിക്കാർക്കൊപ്പം സാമ്പത്തിക ദൗർബല്യം നേരിടുന്നവർക്കും സംവരണം നടപ്പാക്കാനുള്ള സർക്കാർ തീരുമാനം. പ്രധാനമന്ത്രി മോദിയുടെ നയത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളിലൊന്ന് സാമൂഹിക ശാക്തീകരണത്തിൻ്റെ പ്രതിരൂപങ്ങളെ തിരിച്ചറിയാനുള്ള ശ്രമമാണ്. അതുവഴി രാഷ്ട്രനിർമ്മാണത്തിനുള്ള അവരുടെ സംഭാവനകളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സമൂഹങ്ങൾക്കിടയിൽ ആത്മാഭിമാനം വളർത്തുന്നു. രാജ്യത്തിനു വേണ്ടി ധീരരായ വനവാസി പോരാളികളുടെ ത്യാഗത്തെ അനുസ്മരിക്കാൻ സർക്കാർ എല്ലാ വർഷവും നവംബർ 15 ജനജാതീയ ഗൗരവ് ദിവസായി പ്രഖ്യാപിച്ചത് അതിനുദാഹരണമാണ്. പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തുന്നതിനായി മോദി സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതികളെ ഒറ്റനോട്ടത്തിൽ വിലയിരുത്താം. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി. ഈ പദ്ധതി പ്രകാരം 80 കോടി ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യനാണ്യങ്ങൾ ലഭിച്ചു. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ കീഴിൽ 6.29 കോടി ടാപ്പ് വാട്ടർ കണക്ഷനുകൾ നൽകി. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 3 കോടിയിലധികം നഗര ഗ്രാമീണ പ്രദേശത്തുള്ളവർക്ക് വീടുകൾ അനുവദിച്ചു. സ്വച്ഛഭാരത് പദ്ധതിക്ക് കീഴിൽ 11.5 കോടി ശൗചാലയങ്ങൾ നിർമ്മിച്ചു. PM സ്വനിധി പ്രകാരം 31.9 ലക്ഷം വഴിയോര കച്ചവടക്കാർക്ക് വായ്പ ലഭിച്ചു. മുദ്രായോജനയ്ക്ക് കീഴിൽ ചെറുകിട സംരംഭകർക്ക് ഏകദേശം 35 കോടി രൂപയുടെ വായ്പകൾ അനുവദിച്ചു. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനുള്ള ഭരണഘടനാ പദവി. സ്റ്റാൻഡപ്പ് ഇന്ത്യയ്ക്ക് കീഴിൽ SC ST ഗുണഭോക്താക്കൾക്ക് 5,300 കോടി രൂപയിലേറെ വായ്പാ തുക അനുവദിച്ചു. ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭിക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ വിഭാവനം ചെയ്യുന്ന ഓരോ പദ്ധതിയും നവഭാരത നിർമ്മാണത്തിന്റെ അടിസ്ഥാന ശിലയാണ്. നമസ്കാരം.